നമുക്ക് തൽക്കാലം രാഷ്ട്രീയം മറക്കാം. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസവും വികാരവും മാനിച്ച് മതിയാകും. അത് മാനിക്കാതെ മുൻപോട്ട് പോയാൽ ശരിയാവുകയുമില്ല. ശബരിമലയിൽ നാം ഇത് കണ്ടു. ആചാര ലംഘനത്തിൻ്റെ തുടക്കം, അവിടെ സ്ത്രീകളെ കയറ്റി ആചാരലംഘനം നടത്തി, അതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തു. ഒന്നും രണ്ടുമല്ല, 63,000 പേർക്കെതിരെ കേസ്. ഇപ്പോഴും അതിൽ പലതും പിൻവലിക്കപ്പെട്ടിട്ടില്ല. അവിടെ നാം കേട്ട മറ്റൊരു ശബ്ദമുണ്ട്. ആലപ്പുഴയുടെ MP ആരിഫ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഒന്ന് ഫോൺ ചെയ്താൽ 40 വയസ്സിന് താഴെയുള്ള അനവധി യുവതികൾ ശബരിമലയിൽ കയറാൻ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചവരുണ്ട് ഈ നാട്ടിൽ. അവരിപ്പോൾ തൃശ്ശൂർ പൂരം കലക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. തൃശ്ശൂർ പൂരത്തിനെതിരെ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് ഇതാദ്യമല്ല. മുൻപൊരു ചാനലിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം തൃശ്ശൂർ പൂരം കലക്കാൻ ഒരു വലിയ ശ്രമം നടത്തി. കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനായിരുന്നു. ഒടുവിൽ സംഭവിച്ചതെന്താണ്? ആ പൂരപ്പറമ്പിലേക്കെത്തിയ ആ ചാനൽ അവതാരകയും അവരുടെ സംഘത്തെയും ജനം കണ്ടം വഴി ഓടിച്ചു. പിന്നെ തൊട്ട് ആ ചാനൽ വളരെ ഭംഗിയായി തന്നെ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. അതായത്, ജനം സംഘടിച്ചാൽ സാധ്യമാവാത്തത് ഒന്നുമില്ല. ഇവിടെ കൈവച്ചിരിക്കുന്നത് ആചാരത്തെയാണ്. ജനക്കൂട്ടത്തെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയും, പിരിച്ചുവിടാനും കഴിയും. തൃശ്ശൂർ പൂരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി തുടങ്ങിയതാണ്. അവിടെ ഇന്നുവരെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാതായി കേട്ടുകേഴ്വി പോലുമില്ല. അവിടെയാണ് പൊടുന്നനെ അർദ്ധരാത്രിയിൽ എല്ലാം തകിടം മറിച്ചുള്ളൊരു നീക്കം നടന്നത്. ആദ്യം ഇപ്പോഴറിയാൻ കഴിയുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളും നിന്ന് മനസ്സിലാക്കുന്നത്, അവിടെ ശ്രീരാമൻ്റെ ആ ഒരു കുട അകത്തേക്ക് കയറ്റാൻ അനുവദിക്കാതെ പോലീസ് തടയുകയായിരുന്നു. മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നാണ് അറിയിച്ചത്. ശ്രീരാമൻ ഇത്രയ്ക്ക് അലർജിയുള്ള ആളല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വലിയ വിഭാഗം ആരാധിക്കുന്ന ദൈവം തന്നെയാണ്. ആ ദൈവത്തിന് അകത്ത് ഇരുത്തുക തന്നെ വേണം. അതിനെ ആര് വിചാരിച്ചാലും തടയാനും കഴിയില്ല. അവിടെയായിരുന്നു തുടക്കം. പിന്നീട് അവിടെ നടന്ന ആചാരങ്ങളുണ്ട്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ചില ആചാരങ്ങളുണ്ട്. ആചാരത്തിന് സമയവുമുണ്ട്. അതൊക്കെ നിശ്ചയിക്കുന്നത് പോലീസല്ല, അത് ലോ ആൻഡ് ഓർഡറിൽ വരുന്നതുമല്ല. അതൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത് പോലീസും പോലീസിനെ നിയന്ത്രിക്കുന്നവരുമാണ്. ശബരിമലയിൽ ചെയ്തത് ആചാരമല്ല, ആചാര ലംഘനമാണ്. അത് പിന്നീട് മനസ്സിലായി. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പണി കിട്ടിയത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നവർക്കായിരുന്നു. മതിൽ പണിതതും മറന്നിട്ടില്ല. അതൊക്കെ പോകട്ടെ എന്ന് വെക്കാം. തൃശ്ശൂർ പൂരം ലോകമെമ്പാടുമുള്ളവർ വരുന്നത്, കാണുന്നത്, ആവേശപൂർവ്വം പങ്കെടുക്കുന്ന ഒരു വലിയ പൂരം. ആ പൂരത്തെ തകർക്കാനുള്ള ശ്രമം പലപ്പോഴായി നടന്നിട്ടുണ്ട്. ആനകളെ ഇല്ലാതാക്കാൻ, ഇല്ലായെങ്കിൽ കരിമരുന്ന് പ്രയോഗം ഇല്ലാതാക്കാൻ പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതിലൊന്നും തളരാതെയും കുലുങ്ങാതെയും തൃശ്ശൂർക്കാർ നെഞ്ചുറപ്പോടെ നിന്ന് പൂരം നടത്തി. ഇത്തവണ അതിനേക്കാൾ ഘടകവിരുദ്ധമായി രാത്രിയിൽ തന്നെ പണി നടത്തുകയുണ്ടായി. രാത്രിയിൽ പൊട്ടിത്തീരേണ്ട പടക്കങ്ങൾ, മാനത്ത് വിസ്മയം തീർക്കേണ്ടവയൊക്കെ രാവിലെ പുകഞ്ഞടങ്ങുന്ന ഒരു കാഴ്ച, ദയനീയമായ കാഴ്ച. ഇവിടെ ഒരു ചിത്രം കൂടി തെളിയുന്നുണ്ട്. ആചാരങ്ങളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. കാരണം ആചാരങ്ങൾക്ക്, പ്രത്യേകിച്ച് വിളക്കെഴുന്നള്ളപ്പ് പോലുള്ള ആചാരങ്ങൾക്ക് കൃത്യമായ സമയക്രമം പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ നിശ്ചയിക്കുന്നത് പോലീസല്ല, പട്ടാളവുമല്ല, നിയമവുമല്ല. പകരം ഓരോ ക്ഷേത്രത്തിൻ്റെ ആചാരം നിശ്ചയിക്കേണ്ടത് അവിടുത്തെ തന്ത്രിയാണ്, ആ ഭാരവാഹികളാണ്. അവരാണ് എപ്പോൾ ഇത് നടത്തണം, നടത്തണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഒപ്പം തന്നെ വെടിക്കെട്ട് കാണുവാൻ വേണ്ടി തന്നെയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ ആ വെടിമരുന്ന് നിർമ്മിക്കുന്നതും ഒപ്പം തന്നെ അവ പൊട്ടിക്കുന്നതുമൊക്കെ. അതല്ലാതെ കൊച്ചു വെളുപ്പാങ്കാലത്ത് പൊട്ടിച്ചു തീർക്കാൻ ഇത് കണ്ണൂരുണ്ടാക്കുന്ന ബോംബല്ല. അതൊക്കെ ഓർത്തിരുന്നാൽ നന്ന്. കാരണം കേരളം പഴയതുപോലെയല്ല. ആചാര ലംഘനത്തിന് മാപ്പില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയാം. ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. KM മുരളീധരൻ പറഞ്ഞത് BJPക്ക് വോട്ട് നേടിക്കൊടുക്കാനുള്ള തന്ത്രമാണെന്ന്, LDF പറയുന്നു BJPയുടെ തന്ത്രമാണെന്ന്. ഏത് തന്ത്രമോ ആയിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയവും ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയം നമുക്ക് മാറ്റി നിർത്താം. ആദ്യം വേണ്ടത് ആചാരമാണ്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെ ആചാരത്തെ ചവിട്ടിമതിച്ച് എന്തുമാകാമെന്നുള്ള ധാർഷ്ട്യമുണ്ടല്ലോ, അത് വേണ്ട. അങ്ങനെ ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, പോയി പണി നോക്കിനിടാമെന്ന്. കാരണം അത് പറയാനുള്ള ആർജവം ഇന്ന് ഈ കേരളത്തിലുള്ളവർക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുമ്പൊക്കെ നിശബ്ദമായി അവർ കേട്ടിരുന്നതാണ്, ഇനി അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും പലയിടത്തും നാം കണ്ടിട്ടുണ്ട്, കല്ലിനെയും മരത്തിനെയും ആരാധിക്കുന്നവരാണ് ഹൈന്ദവ ജനത എന്ന് കരുതി ആ കല്ലും മരവും എടുത്തു കളഞ്ഞാൽ അവരുടെ ആചാരം തീരും, ഇല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം തീരുമെന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. പകരം അതിനെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ മനസ്സും ഞങ്ങൾക്കുണ്ട്. എല്ലാ മതങ്ങളെ സ്വീകരിക്കാനും മതങ്ങളോട് സഹിഷ്ണുതയോട് പെരുമാറാനും കാക്കിയിട്ടവനോട് ഇന്നലെ കാണിച്ചതും ആ സഹിഷ്ണുതയും ഹിന്ദുവിൻ്റെ വിശാല മനസ്കതയുമായിരുന്നു. ഇല്ലായെങ്കിൽ അവിടെ ഒരു വലിയ സംഘർഷം തന്നെ രൂപപ്പെടുമായിരുന്നു. പോലീസിനെ കണ്ട് ഭയന്നിട്ടല്ല അവർ പിന്മാറിയത്. പകരം ആ ഒരു വലിയ ചടങ്ങ് അലങ്കോലമാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയും ഇത്തരം പേക്കുത്തരങ്ങളുമായി ഈ വഴി കടന്നു വരരുത്. ഹിന്ദുക്കൾക്ക് ആചാര
ആചാരം, എല്ലാ മതത്തിനുമുള്ള ആചാരങ്ങൾ സമയക്രമം അനുസരിച്ച് തന്നെയാണ്. അത് ക്രിസ്ത്യാനിയുടേതായാലും മുസ്ലിമിൻ്റെതായാലും പാഴ്സിയുടെയും സിഖിൻ്റെയും ഹിന്ദുവിൻ്റെതായാലും ആചാരങ്ങൾക്ക് കൃത്യമായ സമയക്രമങ്ങളുണ്ട്, രീതികളുണ്ട്. അതിനൊക്കെ നിയമപരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൻ്റെ നിയമങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് തന്ത്രിയാണ്, അതിൻ്റെ ദേവസ്വം ബോർഡ് അധികാരികളുമാണ്. ദൈവം അനുഗ്രഹിച്ച 2024 കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് തന്നെ ഇല്ലാതാകും. തൊപ്പിവെച്ച ചേമാന്മാരെ പിന്നെ വേണോ വേണ്ടോ എന്ന് അവിടുത്തെ അമ്പലക്കമ്മറ്റിക്കാർ തീരുമാനിക്കും. അവിടെ നിങ്ങളെ ഭരിക്കാനും നിങ്ങൾക്ക് ഓർഡർ നൽകാനും ഒരുപക്ഷെ മന്ത്രി പുങ്കുവന്മാരും ഉണ്ടായെന്ന് വരില്ല. ഏതായാലും ഇത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം മാറ്റിവെച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു വിഷയം ഞങ്ങൾ അനാലിസിസിനായി തിരഞ്ഞെടുത്തത്. ഇത് ആവർത്തിക്കാൻ പാടില്ല. ആചാരങ്ങൾ ആചാരങ്ങളായി തന്നെ നടത്തണം. ആചാരങ്ങളിൽ പങ്കുകൊള്ളാനാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് പേർ എത്തുന്നത്. തൃശ്ശൂരിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 3000 രൂപ റെൻ്റുള്ള ഹോട്ടലിൽ പോലും 30,000 രൂപ കൊടുത്ത് വിദേശത്തു നിന്നെത്തുന്ന മലയാളികൾ കാത്തിരിക്കുന്നത് ഈ ആചാരങ്ങളിൽ പങ്കുകൊള്ളാനും ഒപ്പം ഭഗവാനെ കണ്ട് വണങ്ങാനുമാണ്. അതിന് തടസ്സം നിൽക്കരുത്. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.